സന്തോഷമുള്ള, സമാധാനമുള്ള, ഐശ്വര്യമുള്ള ഒരു നല്ല ജീവിതം, കുടുംബ അന്തരീക്ഷം നമ്മുടെ അവകാശമായി തീരേണ്ടതിന്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം ആകേണ്ടതിന് നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ്, യാഥാർത്ഥ്യങ്ങൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇത് ആത്മീയ യാത്ര. ആദ്യമായി എറണാകുളത്തു നിന്നും ഷീന എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട തിരുമേനിക്ക്, ഞാൻ തിരുമേനിയുടെ പ്രോഗ്രാമിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. അതിലൂടെ വളരെ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. എന്നാൽ മക്കളില്ലാതെ ഭാരപ്പെടുകയായിരുന്നു. ഒരു ദിവസം തിരുമേനി ടി വിയിൽ കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച തിരുമേനിക്കും വളരെ നന്ദി. ഇതുപോലെ എത്രയോ ഡസൻ കണക്കിന് എഴുത്തുകൾ, ഇമെയിലുകൾ, ടെലിഫോൺ കോളുകൾ ലഭിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇന്ന് നമ്മുടെ ടെലിവിഷൻ ചാനൽ ആത്മീയയാത്ര ചാനൽ ലോകത്തിൽ 100 ചില്ലുവാനവ രാജ്യങ്ങളിൽ ലക്ഷങ്ങൾക്ക് കാണുവാൻ, ഇതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ അറിയുന്ന എല്ലാവരോടും എഴുത്തെഴുതിയും ഇമെയിൽ അയച്ചും ഫോണിൽ കൂടെയും അവരോടും പറയുക, ആത്മീയയാത്ര നമ്മുടെ ചാനൽ അവരും കാണുവാനായിട്ട്. അതിൻ്റെ ഒരു നന്മ എന്തുവാ, ഒരു കാര്യം എന്തുവാ, ഇതുപോലെ ആളുകൾ പ്രോഗ്രാം കാണുന്നു, പ്രാർത്ഥിക്കുന്നു, കത്തുകൾ എഴുതുന്നു. ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ വെറും അറിവ് മാത്രമല്ല, അനുഭവങ്ങൾ, വ്യത്യാസങ്ങൾ, അനുഗ്രഹങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നു. ചിലപ്പോൾ ഈ ഷീന എഴുതിയ പോലെ നിങ്ങളിന്ന് വർഷങ്ങളായി വിവാഹം നടന്നു, മക്കളില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കും. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ആ ഷീനയുടെ കത്ത് ഞങ്ങൾ വായിച്ച് കേട്ടു. അനേക വർഷങ്ങളായി മക്കളില്ലാതെ ഭാരപ്പെട്ട് കഴിഞ്ഞ ആ സാഹചര്യത്തിൽ പ്രാർത്ഥന കേട്ട് ദൈവം അവളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചല്ലോ. കർത്താവേ, ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ ഈ പ്രിയപ്പെട്ട കുടുംബം, കർത്താവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ, അവരുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതായ അത്ഭുതം ദൈവം പ്രവർത്തിച്ച് കർത്താവേ, നീ അവർക്ക് മക്കളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറിഞ്ഞും അറിയാതെയും അവരുടെ ജീവിതത്തിൽ ഇല്ലായ്മയ്ക്ക്, ഈ ശൂന്യതയ്ക്ക് കാരണമായി തീർന്ന എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളും, ശാപങ്ങളും, ബന്ധനങ്ങളും കർത്താവായ യേശുവേ അങ്ങ് അതെല്ലാം ദൂരീകരിച്ച് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കൈവരിക്കുവാൻ കർത്താവ് സഹായിക്കണം. യേശുവിൽ വിശ്വസിക്കുവാൻ, കർത്താവിനോട് അവരുടെ ആവശ്യങ്ങളെ പറയുവാൻ, നിന്നിൽ വിശ്വസിക്കുവാൻ കർത്താവെ കൃപ കൊടുത്താട്ട്. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവായ യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ആ പ്രശ്നം, ആവശ്യം എന്തു തന്നെയായിരുന്നാലും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, യേശുവാണ് പറഞ്ഞത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് പിതാവ് നൽകിത്തരും. സ്നേഹവാനായ ദൈവം നമ്മൾ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം തരുന്നു. അത് തൻ്റെ വാഗ്ദാനമാണ്. പിന്നെ എനിക്ക് എഴുതുക, നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇനിയും നമ്മുടെ ചിന്താവിഷയമാണ്, ജീവിതത്തിൽ നമ്മുടെ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത് തകർച്ചയിൽ, ഇല്ലായ്മയിൽ, രോഗത്തിൽ, കടഭാരത്തിൽ നമ്മൾ ജീവിച്ച് നശിക്കണമെന്നല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകും. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് അതിലൂടെ നമ്മുടെ ജീവിതങ്ങൾ മെച്ചപ്പെടാൻ വേണ്ടിയാണ്. എന്നാൽ ഒരു കാര്യം പറയാം, നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മെ സൃഷ്ടിച്ചത്
നാശത്തിന് വേണ്ടിയല്ല, പിന്നെയോ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ദൈവം സ്നേഹമാകുന്നു. പക്ഷെങ്കിൽ ദൈവത്തിന് നമ്മെ നിർബന്ധിച്ച് നമ്മുടെ തീരുമാനങ്ങളെ മറുതലിച്ച് ദൈവത്തെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. വി ഹാവ് ദ ഫ്രീ വിൽ ടു ചൂസ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം 8 നില കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരുത്തൻ കയറിയിട്ട് അവൻ എടുത്തു ചാടിയിട്ട് ദൈവം തമ്പുരാൻ എന്നെ കാത്തുരക്ഷിക്കും എന്ന് പറഞ്ഞ അർത്ഥമുണ്ടോ? കാരണം ദ ലോ ഓഫ് ഗ്രാവിറ്റി, ദൈവം ഉണ്ടാക്കിയതായ ഒരു നിയമമുണ്ട്. അന്നേരം നീ എടുത്തു ചാടിയാൽ നീ താഴെ പോവും, പിന്നെ ചൂലും കൊട്ടയും കൊണ്ട് വല്ലതും വരേണ്ടി വരും തൂത്തുവാരാനായിട്ട്. അന്നേരം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നിയമങ്ങൾ, പ്രിൻസിപ്പിൾസ് നാം അനുസരിക്കുക, ചെയ്യേണ്ടത് ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാതിരിക്കുക. എത്രയോ ആളുകൾ അവരുടെ ശരീരത്തിൽ രോഗം പിടിപെട്ട് തകർച്ചയിൽ ആയിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്തുവാ? ദൈവം അവരെ രോഗിയാക്കിയതല്ല. പലപ്പോഴും ഇത് സംഭവിക്കുന്നതിൻ്റെ കാരണമെന്തുവാ? അവർ ചെയ്തതായ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തായ തെറ്റായ വഴികൾ, ആഹാരത്തിൻ്റെ ഒരു ക്രമവും നിയന്ത്രണമില്ലാതെ അവർ വലിച്ചു വാരി അതുവിധം കഴിക്കുന്നത്, അല്ലെങ്കിൽ ലഹരി സാധനങ്ങൾ, ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, പാപത്തിൽ ജീവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയിട്ട് ഇവിടെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അവനോട് പറഞ്ഞ കാര്യം, കുഞ്ഞെ ഒരു കാര്യം നീ ചെയ്യണമിനി, ഇനിയും അധികം പ്രശ്നം, നിനക്കിപ്പോൾ ഉണ്ടായിരുന്ന ആ രോഗത്തെക്കാട്ടിലും അനേക മടങ്ങ് നിനക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് നീ ഇനിയും പാപം ചെയ്യരുത്. അന്നേരം അവൻ രോഗിയായി അവൻ്റെ ജീവിതം തകർന്ന് 38 വർഷക്കാലം കിടക്കയിലായിരിക്കുക. കാരണം എന്തുവാ? ഇറ്റ് വാസ് ഹിസ് ചോയ്സ്. അന്നേരം ജീവിതത്തിൽ സമൃദ്ധിയായ ജീവൻ കൈവരിക്കുവാൻ സമാധാനമുള്ള കുടുംബ അന്തരീക്ഷം, സ്വസ്ഥതയുള്ള സമാധാനമുള്ള ജീവിതം, ഇത് കൈവരിക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുവാൻ നാം അനുസരിക്കേണ്ട ചില പ്രിൻസിപ്പിൾസ്, നിബന്ധനകൾ, അത് വയലേറ്റ് ചെയ്താൽ നീ പാടുണ്ടോ എനിക്കറിയാം ഞാൻ ആരാണ് എന്ന് പറഞ്ഞ് നടന്നാൽ ഒരു രക്ഷയില്ല. ഈ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില എയർപോർട്ടുകളിൽ, അതിപ്പം യൂറോപ്പിലായാലും അമേരിക്ക ആയാലും ഇന്ത്യയിലായാലും, 8 മണിക്ക് പൊങ്ങേണ്ട പ്ലെയിനാണ്, പക്ഷെങ്കിൽ 3 മണിക്കൂർ താമസിച്ചിട്ടും വിമാനം പൊങ്ങുന്നില്ല. യാത്രക്കാർ മുഴുവനും വിഷമിക്കുക. എന്തോ ആ പ്രശ്നം. ക്യാപ്റ്റൻ പറയുന്നു, ക്ലൈമറ്റ്, സാഹചര്യം, അന്തരീക്ഷം മോശമാണ്, കൊടുങ്കാറ്റ് അല്ലെങ്കിൽ സ്നോ കണ്ടമാനം പെയ്തു, വിമാനം പൊങ്ങാൻ നിവൃത്തിയില്ല. അവർ പറയുക, ഓ അത് കുഴപ്പമില്ല, ഞാൻ വിമാനം പറപ്പിക്കും. എന്തോ സംഭവിക്കുമെന്ന്, വിമാനം തകരും. അന്നേരം ആ ലോ, ആ നിബന്ധന, അതിനെ അനുസരിക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാപ്റ്റൻ്റെ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം. ഇതുപോലെ തന്നെയാണ് സ്നേഹിത നമ്മുടെ ജീവിതത്തിലും. കെട്ടിടം പണിയുമ്പോൾ തൂക്കുകട്ട എന്നൊരു സാധനമുണ്ട്, പ്ലംബ് ലൈൻ. ആ ഭിത്തി 100% കറക്റ്റായിട്ട് വെർട്ടിക്കലായിട്ട് പോകാനായിട്ട് ആ മേസരി ഇഷ്ടിയെടുത്തു, സിമെൻ്റ് എടുത്തു, അങ്ങനെയും ചെയ്ത പരിപാടി നടക്കത്തില്ല. അവൻ 5 ഇഷ്ടിയെ വെച്ചിട്ട് 10 എണ്ണം വെച്ചിട്ട് നോക്കും, തൂക്കട്ടിട്ട് നോക്കും, ഇത് 100% ലൈനിലാണോ. പ്ലംബ് ലൈൻ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ തൂക്കുകട്ടയാണ്, പ്ലംബ് ലൈനാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാനല്ല, ഇതിൽ ഇൻസ്ട്രക്ഷൻ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് ചെയ്യുക. അന്നേരം ഒരു ആപ്ലിക്കേഷൻ പറയാമെന്ന് പറഞ്ഞാൽ, വാട്ട് യു ഡു വിത്ത് ഇൻ, എങ്ങനെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബൈബിൾ ഇല്ലെങ്കിൽ എങ്ങനെങ്കിലും ഒരെണ്ണം നിങ്ങൾ വാങ്ങണം. നിങ്ങളുടെ സ്വന്തമായിട്ട് അത് ഉണ്ടായിരിക്കണം. വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ഓരോ ബൈബിൾ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും അവരുടെ ഉടുപ്പും മുണ്ടും വസ്ത്രങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയുന്ന പോലെ, യു ഷുഡ് ഹാവ് യുവർ ഓൺ ബൈബിൾ. എന്നിട്ട് എല്ലാ ദിവസവും 1/2 മണിക്കൂർ 1 മണിക്കൂർ എടുത്ത് ഇത് വായിക്കണം.
വായിക്കുമ്പോൾ ഇതിനകത്ത് കാണുന്ന ഇൻസ്ട്രക്ഷൻ നാം ഫോളോ ചെയ്യണം. ഇവിടെ ഒന്നാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാണ്. ഇവിടെ പറയുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെയുള്ളതാണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവതി. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നൊക്കെയും സാധിക്കും. ചിന്തിച്ച് നോക്കി, ദൈവത്തിൻ്റെ സമാധാനം, അനുഗ്രഹം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സാഹചര്യത്തിന് എല്ലാം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്തുവാ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ദൈവമില്ലാത്ത ചീത്തയും പറഞ്ഞ് പ്രാഗിയും കളിപ്പിച്ചും വല്ലവനെയും ചതിച്ചും ഏഷണി പറഞ്ഞും വേണ്ടാധീനം പറഞ്ഞും പ്രവർത്തനം ചെയ്യുന്ന അവരെത്ര മിടുക്കരായിരുന്നാലും എത്ര കഴിവുള്ളതാണെങ്കിലും അവരുടെ ആലോചന പ്രകാരം, യു ഡോണ്ട് വാണ്ട് ടു ലിസൺ ടു ദം. നിൻ്റെ കൗൺസിലേഴ്സ്, നിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് അവരല്ല നിനക്ക് പറഞ്ഞു തരേണ്ടത്. പിന്നെ പാപികളുടെ വഴിയിൽ നിൽക്കാതെയും നിൻ്റെ ജീവിതത്തിൻ്റെ ശൈലി മനഃപൂർവ്വമായി പാപം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കം റിലേഷൻഷിപ്പ് അല്ല. പിന്നെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചായക്കട മുക്കിലും ഹോട്ടലിലും അവിടെ എവിടെയും അല്ലെങ്കിൽ ജോലി സ്ഥലത്തും മുക്കിലും മൂലയിലും കൂടി മനുഷ്യനെ പരിഹസിക്കുക, ഏഷണി പറയുക, താഴ്ത്തിക്കെട്ടുക, ദൈവനാം വൃഥായി എടുക്കുക, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധം പുലർത്താതെ വേർപാട് നിൻ്റെ മനസ്സിലും ചിന്തയിലും അവരല്ല നിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടത്. പിന്നെ എന്തുവാ, ദൈവത്തിൻ്റെ വചനം വായിക്കുകയും രാപ്പകൽ അതിൽ ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും, പ്ലം ലൈൻ, ആ തൂക്കുകട്ട, അതാണ് സ്റ്റാൻഡേർഡ്, ആബ്സല്യൂട്ട്. ഇന്ന് നമ്മുടെ ജീവിക്കുന്നതായ തലമുറയിൽ പ്രത്യേകിച്ച് ദേർ ആർ നോ ആബ്സല്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആബ്സല്യൂട്ട്, ഇതല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തോട്ടും വഴിയില്ല, ഇതാണ് കറക്റ്റ് ലൈൻ. അങ്ങനെ ഒരു വ്യൂ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ അത് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കാലത്ത് അങ്ങനെ ആയിരുന്നു, ഇപ്പം എനിക്കതൊന്നും ആവശ്യമില്ല. ജീവിക്കേണ്ട അല്ലെങ്കിൽ മൊറാലിറ്റിയുടെ, ധാർമ്മികമായ ജീവിതം നയിക്കുന്നതിൻ്റെ ആബ്സല്യൂട്ട്സ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാം ബ്ലേഡാണ്. അത് നിനക്കിഷ്ടമാണെങ്കിൽ ചെയ്യുക, നിനക്ക് സന്തോഷം തരുന്നാൽ ചെയ്യുക, അല്ലെങ്കിൽ നിനക്ക് പണം ഉണ്ടാക്കാൻ അത് നോക്കുമെങ്കിൽ അത് ചെയ്യുക. ദ എൻഡ് ഓൾവേസ് ജസ്റ്റിഫൈസ് ദ മീൻസ്. അവസാനം എനിക്കിതെല്ലാം കിട്ടും, അതുകൊണ്ട് അതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തായാലും കുഴപ്പമില്ല, ആരെ കളിപ്പിച്ചാലും എന്ത് പറ്റിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഇത് നേടിയെടുക്കണം. പക്ഷേ ദൈവം തമ്പുരാൻ പറയുന്നു, അങ്ങനെയുള്ളവരുടെ ജീവിതം ശാശ്വതമല്ല. അവരുടെ മക്കൾ, കൊച്ചുമക്കൾ 7 തലമുറ വരെ ദൈവത്തിൻ്റെ ശാപത്തിന് കീഴിൽ അവർ ജീവിക്കേണ്ടി വരും. ഇത് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. സമയമെടുത്ത് നിങ്ങളുടെ ഗ്രാമത്തിലുള്ള നിങ്ങൾ അറിയുന്ന കുടുംബങ്ങൾ, അവരുടെ തലമുറകൾ ഒന്ന് നോക്ക്. വാട്ട് ആക്ച്വലി ഈസ് ഹാപ്പനിങ് ടു ദം. അന്നേരം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിവാസം ജീവിക്കുകയല്ല. നീ എടുത്തിയാടാം 20 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം, പക്ഷേങ്കിൽ തകർച്ചയാണ് ശേഷിക്കുന്നത്. ആകയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾ, ഇതനുസരിച്ച് ജീവിക്കണം, ഇത് അനുസരിച്ച് എൻ്റെ പ്രവൃത്തികളായിരിക്കണം, എൻ്റെ തീരുമാനങ്ങൾ ആയിരിക്കണം എന്ന് നാം പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഒറ്റ മാർഗമുള്ളൂ, ദൈവത്തിൻ്റെ വചനം. ഇത് നിങ്ങൾ വായിക്കുക, ധ്യാനിക്കുക, ചിന്തിക്കുക. പിന്നെ എന്നെ കേൾക്കുന്നതായ പുരോഹിതന്മാർ, അച്ഛന്മാർ, സുവിശേഷ വേലക്കാർ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്,
സഹോദരങ്ങളെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വല്ല മനുഷ്യരും പറയുന്ന അവരുടെ അഭിപ്രായങ്ങളോ കുറച്ച് പുരാണങ്ങളോ ചരിത്രങ്ങളോ പറയാനല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വചനം, റീഡിങ് ഗോഡ്സ് വേർഡ്, ഇത് വായിക്കുക, ഇത് ജനത്തോട് പറയുക, ഇത് പറഞ്ഞ് അവരെ മനസ്സിലാക്കുക. നമ്മുടെ ചിന്തകളല്ല അവർക്ക് ആവശ്യം, ദൈവം എന്തു പറയുന്നു. അങ്ങനെ നാം ജീവിക്കുകയും അവർ ജീവിക്കുകയും നമ്മുടെ വീട്ടിലുള്ള ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട പെർട്ടെയ്ൻസ് ടു അവർ ലൈഫ് ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, നൂറല്ല, ആയിരമല്ല, ലക്ഷങ്ങളല്ല, എന്തുമെല്ലാം ഉണ്ടോ അതെല്ലാം പറ്റിയും, എബൌട്ട് എവറിഥിങ് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. എങ്ങനെ നാം പെരുമാറണം, ഇടപെടണം, പണത്തെപ്പറ്റി, ആരോഗ്യത്തെപ്പറ്റി, കുടുംബത്തെപ്പറ്റി, മക്കളെപ്പറ്റി, വിദ്യാഭ്യാസത്തെപ്പറ്റി, നമ്മുടെ ജീവിതത്തിൽ വിമർശനവും ദുഃഖവും തകർച്ച നേരിടുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ആളുകൾ വൈരാഗ്യമായി പെരുമാറുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം, ഇതെല്ലാറ്റെപ്പറ്റിയും ദൈവവചനത്തിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. തീരുമാനിക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലം ലൈൻ, തൂക്കുകട്ട, ആബ്സല്യൂട്ട് ആയി തീരുവാൻ തീരുമാനിക്കുക. അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ദൈവം തൻ്റെ വാക്ക് ഫുൾഫിൽ ചെയ്യും, നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469260694 260694 260694 3. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.